അവിടുന്ന് കാശ് മേടിക്കുന്നത് പോലെയുണ്ട്. ഏ ഇസ്രായേലിൻ്റെ സന്തതിയോട്, ഇസ്രായേൽ അബ്രഹാമിൻ്റെ മക്കളോട് പറഞ്ഞു പരിച്ഛേദന ചെയ്യാൻ പറഞ്ഞു. അവർ പരിച്ഛേദന ചെയ്യുന്നു. അവർ കാലാകാലങ്ങളിലായി സന്തതി സന്തതിയായിട്ട് അവരുടെ മക്കളുടെ 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 മക്കൾ മക്കളുടെ മക്കൾ ചെയ്തു പോകുന്നു. ഇതെന്തിനാണ് കാട്ടറബി ഏറ്റെടുത്തത്? ഈ കാട്ടറബിക്ക് എന്തിനാണ് ഈ പരിച്ഛേദന? അപ്പൊ കോപ്പിയടി, കണ്ടവന്റെ വീട്ടിൽ നടക്കുന്ന അടിയന്തരത്തിന് കാശ് വിരിക്കുക, ഇതല്ലേ ലക്ഷ്യം? ഏ കണ്ടവന്റെ വീട്ടിൽ നടക്കുന്ന അടിയന്തരത്തിന് കാശ് വിരിക്കുക, ഇതാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. നല്ല തണുപ്പുണ്ട് ഇവിടെ, തണുപ്പ് തുടങ്ങി, മഴയും തുടങ്ങി, തണുപ്പും തുടങ്ങി. ഏ അപ്പം ഇങ്ങനെ ഒരു ഗുണവുമില്ലാതെ ഒരു വർക്കത്തുകെട്ട രീതിയിലുള്ള ജീവിതം ജീവിച്ചിട്ട് പിന്നെയും പിന്നെയും ഇസ്രായേലിനെ നോണ്ടിക്കൊണ്ട് 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 നാണമില്ലേ സ്വയം ഇങ്ങനെ ഞങ്ങൾ സിംഹമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കാനായിട്ട്. ഇവന്മാരിട്ട് ഇവന്മാരുടെ എന്ത് പറഞ്ഞ ഈ ഫോട്ടോഷൂട്ടൊക്കെ കാണുമ്പോഴത്തേക്ക്, ഫോട്ടോഷോപ്പൊക്കെ കാണുമ്പോഴത്തേക്ക് ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പും പ്രിയ സഹോദരങ്ങളെ. ചില സമയങ്ങളിൽ നമ്മള് ചിരിച്ച് ചിരി, കാരണം ഒരു ഉളുപ്പുമില്ല സ്വയം നാറാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളാണെന്ന് തോന്നിപ്പോകും നമുക്ക്. സ്വയം ഒരു ഉളുപ്പുമില്ലാതെ നാറാൻ വേണ്ടി ജനിച്ച ജന്മങ്ങളാണോ നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെയാണ് കാണിച്ചു വെക്കുന്നതെല്ലാം വിഡിത്തരം. കയ്യിലിരിക്കുന്ന വടി കൊടുത്തിട്ട് ചന്തി നോക്കി താ അടി എന്ന് പറഞ്ഞ് മേടിക്കുന്ന സാധനങ്ങളാണ്. വിവരമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുവോ? നമ്മുടെ എന്തുവാ പറഞ്ഞ പിണുങ്ങാണ്ടി ചെയ്തു വെച്ചിരിക്കുന്നത് പോലെ വിവരമുണ്ടോ? മുഹമ്മദ് റിയാസല്ലേ കൊണ്ടു നടക്കുന്നത്? അപ്പൊ പിന്നെ കാട്ടുകഴുത കൊണ്ടു നടന്നാൽ പിണുങ്ങാണ്ടിക്ക് വല്ല വിവരവും കാണുമോ? ഒരു വിവരവും കാണത്തില്ല. അതുകൊണ്ട് എന്താ നാട് നടക്കുന്ന കോലം കണ്ടോ? ഏ കാട്ടുകഴുതിയായ മുഹമ്മദ് റിയാസ് പിണുങ്ങാണ്ടിയെ കൊണ്ടു നടന്നാൽ എങ്ങനെയിരിക്കും? നാട് മുടിഞ്ഞ് മുച്ചൂടാകും. ഏ എടാ നാടിന് പട്ടിണിയാണ്, നാട് മുഴുവനും തെണ്ടിത്തിരിയുകയാണ്, നാട് കടത്തിന്റെ മേൽ കടത്തി കിടന്ന് ഓടുകയാണ്. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ടൂറിസത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പണം 27 കോടി അങ്ങ് പൊടി പിടിക്കുകയാണ്. എന്നിട്ട് കേന്ദ്രത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അയ്യോ ഞങ്ങൾക്ക് തരുന്നില്ലേ, പീച്ചച്ചട്ടി എടുത്തോണ്ടിരിക്കുകയാണേ, ഞങ്ങൾക്ക് തരുന്നില്ലേ കാശ് എന്ന് പറഞ്ഞങ്ങ് മോങ്ങുകയാണ്. മോങ്ങിയിട്ട് ഏതെല്ലാം വഴിയിൽ കേരളത്തെ പിരിഞ്ഞ് ഭിക്ഷ എടുക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഭിക്ഷ എടുക്കുക. ഏ സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തു. ഏ കേസെടുത്തോണ്ട് എന്ത് ഗുണമായി? സുരേഷ് ഗോപിക്ക് കുറേ ഇമേജ് കിട്ടി, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇവന്മാർ വിവരക്കേട് വിവരക്കേട് വിവരക്കേട്. എന്തുകൊണ്ടാണ് ഈ വിവരക്കേട് വന്നത്? എന്തുകൊണ്ടാ സ്വയം കിടന്ന് നാറുന്നത്? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാട്ടുകഴുത മുഹമ്മദ് റിയാസ് നയിക്കാനിരിക്കുന്നത് കൊണ്ടാ. ബുദ്ധിയുള്ള ഏതവനെങ്കിലും ഒരുത്തനിരുന്ന് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എന്ത് ചെയ്തതിനെയായിരുന്നു? രക്ഷപ്പെട്ടു പോയേനെ. പക്ഷേ ഈ കാട്ടുകഴുതകൾക്ക് ഈ ബുദ്ധിയില്ലാതെ പോകുന്നത് കൊണ്ട് തന്നെ സ്വയം അടിവേടിച്ചങ്ങ് ചാകാൻ നിൽക്കുക. ഏ മനസ്സിലായോ? അപ്പം ഈ കാട്ടുകഴുതകൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ട് തന്നെ എവിടെ പോയും വടി കൊടുത്ത് എന്ത് ചെയ്യും? അടി മേടിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തിനാണ് റീന കൂടെ കൂടെ വന്ന് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്? ആവർത്തിക്കണം, ആവർത്തിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരും വിചാരിക്കുന്നത് പോലെ നമ്മൾ ആരും സുരക്ഷിതമായ ഒരു മേഖലയിൽ ഇതുവരേക്കും ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഈ തീവ്രവാദികൾക്ക് ബുദ്ധിയും ബോധവും പൊക്കണവും ഒന്നുമില്ല. ഇവന്മാർ കാട്ടുകഴുതകളായതുകൊണ്ട് തന്നെ വെറി പിടിച്ചോണ്ട് എന്ത് ചെയ്യും? എങ്ങനെയും ഹൂറികളുടെ അടുത്ത് പോകാൻ വേണ്ടി കാത്തു കിടക്കുന്നവന്മാരാ. ബോംബിട്ട് കൊന്നിട്ടാണെങ്കിലും പോകാൻ വേണ്ടി കാത്തു കിടക്കുന്നവന്മാരാ. അപ്പൊ ജീവന് പേടിയുള്ളവരും ജീവന് കൊതിയുള്ളവരും എന്ത് ചെയ്യും? ഈ സമൂഹത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. ഏ ഇവന്മാർക്ക് പിന്നെ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒന്നും ഇല്ലല്ലോ. ബോംബിട്ട് ചത്താണെങ്കിലും തന്റെ വള്ളാന്റെ മതത്തിന് വേണ്ടിയിട്ട് പത്തണത്തിനെ കൊന്നാണെങ്കിലും മതം ഉണ്ടാക്കി അങ്ങ് പെട്ടെന്ന് ഹൂറികളുടെ അടുത്ത് പോകാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ നിന്നും നമുക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ ലോകം ഇസ്രായേലിന് നേരെ തിരിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രമാത്രം എന്ത് ചെയ്ത് ശക്തമായിട്ട് എഴുന്നേൽക്കേണ്ടി വന്നത്. കാരണം ഒരു തെറ്റും ചെയ്യാതെ ഒരു കുറ്റവും ചെയ്യാതെ തങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുന്ന ഇസ്രായേൽ മക്കളെ ജീവിക്കാൻ വിടാതെ ഇവിടെ വന്ന് നുഴഞ്ഞു കയറി എല്ലാ തോന്നിയവാസവും കാണിച്ചുകൊണ്ട് പോയിട്ട് നാട്ടിൽ മുഴുവനും കൊടി പിടിച്ചുകൊണ്ട് നടക്കുക. ഇസ്രായേൽ ഭീകര രാഷ്ട്രം പോലെ കേട്ടോണ്ടേ കഥ, ഇസ്രായേല് ഭീകര രാഷ്ട്രം പോണ്. ഇസ്രായേൽ ഈ ലോകത്തിന് കൊടുത്തിരിക്കുന്ന നന്മയുടെ ഒരു അംശത്തിന്റെ അംശം ഈ കാട്ടുകഴുതകൾക്ക് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്രായേൽ ഈ ഭൂമുഖത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ലോകം ആദിവാസികൾ ജീവിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് ജീവിക്കത്തില്ലേ? ഏ ഇസ്രായേൽ തുച്ഛമായ ഒരു ജനസംഖ്യയേ ഉള്ളൂ.
0.2% വരുന്ന ഒരു ജനസംഖ്യയെ ഇസ്രായേലിലുള്ളൂ. എന്നിട്ട് പോലും ഈ ഇസ്രായേൽ ഈ ലോകത്തിന് കൊടുത്ത നന്മകൾ വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകം ഇന്ന് എന്തോ മുൾമുനയിൽ നെറുകയിൽ ഇങ്ങനെ ഇസ്രായേൽ പിടിച്ച് നിർത്തിയിരിക്കുന്നത് കാണുമ്പം നിങ്ങൾ എന്തോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ കൂടെ ആരായിരിക്കുന്നത്, ഇസ്രായേൽ ഇത്രയും ബുദ്ധി കൊടുക്കാൻ ഇവന്മാർ കാട്ടുകഴുതുകളായി പോയത് എന്തുകൊണ്ടാ? ഇവന്റെയൊക്കെ അള്ളാ ദൈവമായിരിക്കുന്നത് കൊണ്ടല്ലേ? എടാ ഇവന്റെയൊക്കെ അള്ളാ, ഞാൻ ആ ഖുർആൻ ആയത്ത് എനിക്ക് മറന്നുപോയി കേട്ടോ. ഒരു ഖുർആൻ ആയത്ത് എഴുതി വെച്ചിരിക്കുകയാണ് അള്ളാ. എന്തുവാ, സത്യവിശ്വാസികളെ, അള്ളാ നിങ്ങളുടെ ഒപ്പമാണ് എല്ലായ്പ്പോഴും. നിങ്ങൾ യുദ്ധത്തിനായി പുറപ്പെട്ടു ചെല്ലുവിൻ, നിങ്ങൾക്ക് തന്നെയായിരിക്കും വിജയം. അള്ളാ നിങ്ങളുടെ കൂടെയായിരിക്കും. അള്ളാ മറ്റുള്ളവരെ എന്തു ചെയ്യും? ഭൂമിയിൽ നിന്നും തകർത്തെറിയും എന്ന് പറഞ്ഞിട്ട് ആയത്ത് എഴുതി കൊടുത്തിരിക്കുക. ഞാൻ എന്തുകൊണ്ടാ കൂടെ കൂടെ പറയുന്നത്? അള്ളാന്റെ വാക്കും കേട്ട് ഇവന്മാര് ചെല്ലുമ്പോഴത്തേക്കും പിന്നീട് അള്ള ആദ്യം കണ്ടം വഴിക്ക് ഓടും, പിന്നെ മുഹമ്മദും പുറകെ കണ്ടം വഴി ഓടും, അത് കഴിയുമ്പോൾ ഇവന്മാരും കണ്ടം വഴി ഓടും എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അള്ള ഇങ്ങനെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അള്ള എഴുതി വെച്ചിരിക്കുന്ന വാക്യം എന്താണ്? അള്ള എഴുതി വെച്ചിരിക്കുന്ന വാക്യം എന്ന് പറയുന്നത് സുൽഫിക്കർ ബദു ബാദറുദ്ദീൻ. ബെന്നി മാത്യു മറുപടി കൊടുക്കുവാണ്, സുൽഫിക്കർ മറ്റൊരുത്തന്റെ മതത്തെ കുത്തി പറയുമ്പോൾ എന്താ സന്തോഷം, നീയൊക്കെ കേരളത്തിലാണോ ജീവിക്കുന്നത്? ആണോ കുഞ്ഞെ? നൊന്തോ സുൽഫിക്കർ ബാദുറീൻ, നൊന്തോ മക്കളെ? ചെടാ, ജൂതന്മാരെ ഭീകര രാഷ്ട്രമെന്നും ജൂതന്മാരെ കൊന്നൊടുക്കിയതും ജൂതന്മാരുടെ മക്കളെ ബലാത്സംഗം ചെയ്തതും എല്ലാം ഹമാസ് പോരാളികളാണ്. അവർ പലസ്തീൻ എന്ന രാജ്യത്തിൽ വേണ്ടിയിട്ട് അവർ ജീവിച്ച നാടിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തപ്പോൾ സ്മൈലിയിട്ട് കളിച്ചവന്മാരെല്ലാം കേരളത്തിൽ തന്നെ അല്ലായിരുന്നോ? ഏ, അല്ലാതെ കാട്ടറബികളുടെ കൂടെ ഒന്നും അല്ലല്ലോ അവർ താമസിച്ചത്. ഏ, ഈ നേതാക്കന്മാരെല്ലാം കേരളത്തിൽ തന്നെ അല്ലായിരുന്നോ? ഖത്തറിലാണോ കേരളം ഇരിക്കുന്നത്? അല്ല, അറിയാണ്ട് ഞാൻ ചോദിക്കുക. ഏ, മറ്റൊരു മതത്തെ പറയുമ്പോൾ ഞാൻ മറ്റൊരു മതം എന്നുകൊണ്ടാണ് ഉണ്ടായത്? മതം അള്ളാ ഉണ്ടാക്കിയതാ. മതം എന്ന് പറയുന്ന ഒരു സങ്കല്പമേ ലോകത്തിലില്ലായിരുന്നു. ഈ മതം എന്ന് പറയുന്ന ഒരു സാധനത്തെ കൊണ്ടുവന്നതേ അള്ളാന്നാ. ഏ, മതം മുഴുവനും അള്ളാഹുവിനായി തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങൾ യുദ്ധം ചെയ്ത് മറ്റുള്ളവന്റെ കഴുത്ത് വെട്ടിയും കൈകാലുകൾ എതിർദിശയിൽ വെട്ടിക്കളഞ്ഞും നിങ്ങൾ കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊന്നും അള്ളാഹുവിന് വേണ്ടി സ്വർഗത്തിലേക്ക് പോകുന്നതിന് നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യേണ്ടവരാകുന്നു എന്ന് ഞാനാണോ പറഞ്ഞേ? ഞാനാണോ പറഞ്ഞേ? അള്ളാ എഴുതി കൊടുത്ത സാധനമല്ലേ ഇതും? പൊക്കി പിടിച്ചോണ്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം നടന്നത്? ഏ, മറ്റൊരുവന്റെ മതത്തെ കുറ്റം പറയുന്നു പറയുമ്പോൾ നിങ്ങളുടെ മതം ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ ആരിവിടെ കുറ്റം പറയാൻ വരുന്നത്? എടാ, മറ്റുള്ളവന്റെ ദുഃഖത്തിൽ ദുഃഖിക്കുന്ന ഒരുവരാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവനെ ദുഃഖിക്കുമ്പോൾ അവന്റെ വേദനയിൽ പങ്കിട, ഇത് പൊട്ടിത്തെറിച്ചാകാൻ പോകുന്നവനെയൊക്കെ പിന്നെ ഞങ്ങൾ എന്തിനും തലയിൽ തൂക്കി വെച്ചോണ്ടിരിക്കണോ? മതവും എന്നുള്ള പേരും പറഞ്ഞു നിങ്ങൾക്കൊരു മതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബോംബ് പൊട്ടിച്ചാകാൻ നടക്കുന്നവനെയും മറ്റുള്ളവരെ ബോംബ് പൊട്ടിച്ച് കൊല്ലാൻ നടക്കുന്നവനെയും പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് കഴുത്തെറുക്കുന്നവനെയും ഒന്നും പറയണ്ടേ? ഇതൊക്കെ പഠിപ്പിച്ചു വെച്ചത് ആരാ? അള്ളാന്റെ മതമല്ലേ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അല്ലാതെ ഞങ്ങളൊന്നും അല്ലല്ലോ കയറി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഏ, നിങ്ങൾക്ക് മതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും പറയാം മതത്തിന്റെ പേര് പറയാൻ പാടില്ല. മതം ഇപ്പൊ എന്ത് ചെയ്യണം? കീറിക്കളാ. നിങ്ങളൊരു പുതിയ സംസ്കാരം കൊണ്ടുപോയി ഈ അള്ളാന്റെ ഒത്തകത്തിൽ കിടക്കുന്ന ഈ ആയത്തുകളെല്ലാം വലിച്ചു കീറിക്കളഞ്ഞിട്ട് പറയാം ഞങ്ങൾ നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. ഏ, സൂറ 5:51. ഏ, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനിയും ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്ന് ഞാനാണോ പഠിപ്പിച്ചേ? എടാ, നിങ്ങളോട് തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു ഞങ്ങളെ ശത്രുക്കളായി എന്നും കാണണമെന്ന്, ഞങ്ങളെ മിത്രങ്ങളായി സ്വീകരിക്കരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന നിന്റെ അടുത്തപ്പം നീ കള്ളാന്റെ വാക്കല്ലേ കേട്ട് ജീവിക്കത്തുള്ളൂ? ഞങ്ങളുടെ വാക്ക് കേട്ട് ജീവിക്കൂ. ഞങ്ങളുടെ വാക്കാണ് കേട്ട് ജീവിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാന്റെ പുത്തകം എടുത്തുകളാ. അള്ളാന്റെ പുത്തകം എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ ആത്മമിത്രങ്ങളായി സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ ജീവിക്ക്. നിങ്ങൾക്ക് എന്തിനാ യഹൂദനെ കണ്ണുകടിക്കുന്നത്? യഹൂദനെ കാണുമ്പോൾ കൊല്ലാൻ തോന്നുന്നതുകൊണ്ടാ? എവിടെയോ കിടക്കുന്ന യഹൂദൻ, ആർക്കും ദ്രോഹം ചെയ്യാത്ത യഹൂദൻ, കേരളത്തിൽ പോലും നിങ്ങൾ യഹൂദനെ കണ്ടിട്ടുണ്ടാ? ഞങ്ങൾ കണ്ടൂടാ. യഹൂദനെ നിങ്ങൾക്ക് കൊല്ലാൻ തോന്നുന്നു, എവിടുന്ന് കിട്ടിയതാ നിങ്ങൾക്ക്? അള്ളാന്റെ ആയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും? അപ്പം അള്ളാ നിങ്ങൾക്ക് ആയത്തുണ്ടാക്കി തരും യഹൂദന്മാരെ കൊല്ലണമെന്നും യഹൂദന്മാരെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുതെന്നും അവർ കാഫറുകളാണെന്നും പറഞ്ഞു തരും. അതെല്ലാം തലയിൽ തൂക്കിക്കൊണ്ട് വെച്ച് നടന്നിട്ട് നിങ്ങൾ ശത്രുക്കളായി കലാകാലങ്ങളിൽ നിങ്ങളെ മനഃപൂർവ്വം കുരുതിക്ക് കൊടുക്കുകയായിരുന്നു നിങ്ങളുടെ അള്ളാ ചെയ്തത്. നിങ്ങളെ മനഃപൂർവ്വം ലോകത്തിന്റെ മുമ്പിൽ കുരുതിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വെറും എന്ത് പറഞ്ഞ കാട്ടുകഴുതകളാക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയത്തിറക്കി വന്നിരിക്കുന്നത്. മനസ്സിലായോ?
അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആയത്തുകൾ നിങ്ങൾക്ക് ഇറക്കി തന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യഗുണം പോലും ഇല്ലെന്ന് പറയണം ഈ സാത്താന്. സാത്താനിൽ നിന്ന് മനുഷ്യഗുണം പ്രതീക്ഷിക്കാൻ പറ്റുമോ? മനുഷ്യഗുണം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇസ്രായേൽ ജനത്തോടുള്ള അസൂയ. എന്താണ് ഇസ്രായേൽ ജനത്തിനോട് ഈ സാത്താൻ ഇത്ര അസൂയ എന്നറിയാമോ നിങ്ങൾക്ക്? ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജനമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത ഒരു ജാതിയാകുന്നു ഇസ്രായേൽ എന്ന് ദൈവം പറഞ്ഞപ്പോഴത്തേക്കും സാത്താൻ ഇളക്കപ്പെരുപ്പം. സാത്താൻ ഇരുന്നിട്ട് കണ്ടിട്ട് ദഹിക്കുന്നില്ല, ഇസ്രായേലിനെ കണ്ടപ്പോൾ പിന്നെ അസൂയോട് അസൂയയായ സാത്താന്. ആ അപ്പൊ ദൈവം തനിക്ക് വേണ്ടി താൻ തിരഞ്ഞെടുത്തൊരു ജനമാണോ ഇസ്രായേൽ മക്കള്? എന്നാ ഞാനും ഉണ്ടാക്കി തരാവടാ എനിക്കൊരു ജനത്തെ, ഇപ്പൊ കാണിച്ചു തരാവടാ ഞാൻ എനിക്കുണ്ടാക്കി തരുന്ന ജനത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാത്താൻ എന്ത് ചെയ്തു? മുഹമ്മദിൽ പ്രവേശിച്ചു, അവന്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു കയറി. അവന്റെ ഉള്ളിൽ കടന്നു കയറിയിട്ട് അവനെ കൊണ്ട് ആയത്തുകൾ ഇറക്കിക്കുക. മുഹമ്മദ് എങ്ങനെ ആയത്തിറക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോയി നബിചര്യ ഒന്ന് വായിച്ചു നോക്കണം. മുഹമ്മദിന്റെ വായിൽ നിന്ന് വരുന്ന ആയത്തുകൾ എങ്ങനെയാണെന്ന് അറിയാമോ? മുഹമ്മദിന് സാത്താനും ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടെന്നും അള്ളാന്റെ പത്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അതിനേക്കാളും രസം. മുഹമ്മദിന് സാത്താനും ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടെന്ന് അള്ളാന്റെ പത്തകം തന്നെ പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അള്ളാന്റെ ദൈവത്തിന്റെ നബിയാണെങ്കിൽ പിന്നെ സാത്താൻ എങ്ങനെയാപ്പ മുഹമ്മദിന് ആയത്തിറക്കി കൊടുക്കുന്നേ? ഇതും അള്ളാന്റെ പുസ്തകം പറഞ്ഞ കാര്യമാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ. അള്ളാന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, മുഹമ്മദിന് സാത്താനും ആയത്തിറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹ് തിരുത്തു അത് വന്നിട്ട്. പക്ഷേ സാത്താൻ ആയത്തിറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിൽ നിന്നും മികച്ച ആയത്ത് പിന്നെ മുഹമ്മദിന് ഇറക്കി കൊടുക്കുമെന്ന്. ഇത് ഏതായത്തിന് സങ്കല്പത്തിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ഇത് ഏതായത്തിന്റെ സങ്കല്പത്തിൽ എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അറിയാമോ? സലീം കന്നേരി സലീം, ഒരു മതത്തെയും ഇങ്ങനെ നിന്ദിക്കരുത്. അയ്യോ മതമോ? ആരുണ്ടാക്കിയ മതം? അള്ളാഹ് ഉണ്ടാക്കി വെച്ച് നാട്ടുകാരെ മുഴുവനും കൊന്നെടുക്കാൻ പറഞ്ഞ മതമോ? മതം മുഴുവനും അള്ളാഹുവിനായി തീരുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. നിങ്ങളുടെയൊക്കെ മതം നന്നായിരുന്നെങ്കിൽ ഞങ്ങളെ കൊല്ലാതെ ഞങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ വല്ല പാടുമുണ്ടോ? ആരെങ്കിലും വരുമായിരുന്നോ? മുഹമ്മദ് അക്മ എം എം അക്മനോട് പോയി പറയാത്തെന്തായിരുന്നു ഒരു മതത്തെയും നിന്ദിക്കരുതെന്ന് പറഞ്ഞിട്ട്? നിങ്ങൾക്ക് ഇപ്പം ഷംസീറില്ലേ, സ്പീക്കർ ഷംസീർ, അവനോട് പോയി പറയാത്ത ഒരു മതത്തെ നിന്ദിക്കരുതെന്ന് പറഞ്ഞിട്ട്? ഹിന്ദുക്കൾ അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ ഗണപതി മിത്താണെന്ന് പറഞ്ഞ് കളിയാക്കും, നിങ്ങൾ പരിഹസിക്കും. എന്നിട്ട് ഗോവിന്ദൻ കുട്ടി വന്നിട്ട് പറയും, അതെ ഗണപതി മിത്ത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവോ? അള്ളാഹു ഏകദൈവമല്ലേ? ഇവന്മാർക്കൊക്കെ നിന്ദിക്കാവോ? എടാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൈവം എന്ന് പറയുന്ന സാധനമില്ല, പിന്നെ എങ്ങനെയാ അള്ളാഹു മാത്രം അവർക്ക് ദൈവമാകുന്നത്? അപ്പൊ മതപ്രീണനം, വോട്ട് രാഷ്ട്രീയം. അതുകൊണ്ട് മതത്തിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ആരും എന്നോട് ഇങ്ങോട്ട് വരണ്ട. മനസ്സിലായോ? നിങ്ങൾ മതത്തിന്റെ, ഇവൾ മതങ്ങൾ തമ്മിലടിപ്പിക്കുന്നുകയാണ്. ആരാണ് ഈ ഡയലോഗ് ഇട്ടെന്നോടി നോക്കട്ടെ ഒരു മിനിറ്റ്. ഇവർ ചെയ്ത ഒരു നന്മ ഈ ഭൂമിയിൽ ഉണ്ടോന്ന്? ഷാനവാസ് മാർക്ക്, ഇവൾ മതങ്ങളെ തമ്മിലടിപ്പിക്കുകയാണ്. എന്നാ പൊന്നു മോനെ ഒരു കാര്യം ചെയ്, ഈ മതത്തിൽപ്പെട്ട ഷാനവാസ് മോനെ, നമ്മന്റെ മതം ചെയ്ത ഒരു നന്മ ഈ ലോകത്ത് നിന്ന് പറഞ്ഞു തന്നെ. ഒരു നന്മ എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. നമ്മന്റെ മതം ഈ ലോകത്തിന് കൊടുത്ത ഒരു നന്മ മാത്രം അവിടെ എഴുതിയിട്ടാ മതി കമന്റിനകത്ത്. നമ്മന്റെ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിക്കുന്ന കുത്തുനബി ഈ ലോകത്തിന് കൊടുത്ത ഒരേ ഒരു നന്മ. മതമെന്ന് പറയുമ്പോഴത്തേക്കും ആ മതത്തിനകത്ത് ഒരു നന്മ വേണമല്ലോ. ഒരു നന്മ അതിനകത്ത് എഴുതി വെച്ചാൽ മതി. നന്മയുണ്ട് കേട്ടോ, പല്ലി അടിച്ചു കൊന്നാൽ സ്വർഗം കിട്ടും, ഒറ്റയടിക്ക് പിന്നെ കൊല്ലണം. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നന്മയാണ് കേട്ടോ. പിന്നെ ചോറിനകത്ത് മുടി വീണ് കഴിഞ്ഞാൽ ആ മുടി എടുത്ത് കളഞ്ഞിട്ട്, ചായക്കകത്ത് ഈച്ച വീണ് കഴിഞ്ഞാൽ ചായ എന്ന് ഈച്ച എടുത്ത് കളഞ്ഞിട്ട് ചായ കുടിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ നമ്മന്റെ മൂത്താപ്പ പറഞ്ഞു കൊടുക്കുന്നത്.